തോക്ക ലൈസൻസിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന പി വി അൻവർ എം എൽ എയുടെ വീട്ടിൻ്റെ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് മലപ്പുറം പോലീസ് ഇനി എന്തായാലും അൻവറിന് തോക്ക ലൈസൻസ് ലഭിക്കില്ലെന്നും ഉറപ്പായി കാരണം അൻവർ ഇപ്പോൾ ഫോൺ എന്ന ഒരു പക്ക ക്രിൽ കേസിലെ പ്രതി കൂടിയായി മലപ്പുറത്തിരുന്ന് ഫോൺ ചോർത്തിയതിന് പി വി അൻവർ എം എൽ എക്കെതിരെ കോട്ടയത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നു പൊതുസുരക്ഷ ബാധിക്കുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയതിനും അത് ദൃശ്യമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് കലാപത്തിന് ശ്രമിച്ചു എന്നാണ് പരാതി കോട്ടയം നെടുങ്കുന്ന സ്വദേശിയായ ഒരു തോമസ് പിലിയനിക്കലാണ് ഇങ്ങനെ പരാതി നൽകിയതും കർഗച്ചാൽ പോലീസാണ് ആ പരാതിയിൽ കേസെടുത്തത് ഫോൺ ചോർത്തൽ അതീവ ഗൌരവകരമായ വിഷയമെന്നാണ് ഒരാഴ്ച മുമ്പ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വരെ നിലപാടെടുത്തത് ഫോൺ ചോർത്തൽ സംബന്ധിച്ച് രാജ്ഭവൻ സർക്കാരിനോട് നേരത്തെ തന്നെ വിശദീകരണം ചോദിച്ചിരുന്നു ഫോൺ ചോർത്താൽ മൗലിക അവകാശങ്ങൾ ലംഘനമാണെന്നും അതിൽ അന്വേഷണം നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് അറിയണമെന്നുമാണ് ഗവർണർ ചോദിച്ചത് ഇതിനിടയിലാണ് ഇപ്പോൾ ആ കർഗച്ചാൽ പോലീസ് പി വി അൻവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതിനിടെയാണ് ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് പിക്കറ്റ് ഉണ്ടായിരിക്കണമെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അൻവറിന്റെ ഒതായിലെ വീടിന് പുറത്ത് എടവണ പോലീസിന്റെ പിക്കറ്റ് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് അൻവർ നേരത്തെ വിജിപ്പിക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഒരു ഗൺമാനം കൊടുത്തിരുന്നു അതിന് പുറമെയാണ് ഇപ്പോൾ പോലീസിന്റെ അധിക സുരക്ഷ കഴിഞ്ഞ ദിവസം അൻവറിനെതിരെ വീടിന് മുമ്പിൽ ഫ്ലെക്സ് ബോർഡിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇത്തവണ പി വി അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ചാണ് നിലമ്പൂർ ഒതായിയിലെ വീട്ടിനു മുന്നിലും ചുള്ളിയോടുമൊക്കെ ഫ്ലക്സ് ബോർഡുകൾ ചുള്ളിയുടെ പ്രവാസി സഖാക്കളുടെ പേരാണ് ഫ്ലക്സ് വിപ്ലവ സൂര്യൻ കൊല്ലം പക്ഷെ തോൽപ്പിക്കാനാകില്ല ഇങ്ങനെയുള്ള തലക്കെട്ടുകളാണ് ആ ഫ്ലെക്സുകൾക്ക് ഇതോടെ നിലമ്പൂരിൽ അൻവറിനെ അനുകൂലിക്കാനും എതിർക്കാനും സി പി എമ്മിനുള്ളിൽ തന്നെ ആൾക്കാരുണ്ടെന്നും വ്യക്തമായി ഇനി ഫോൺ ചോർത്ത കേസിൽ അവിടെ തുടങ്ങും വിഷയം കർഗച്ചൽ പോലീസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനോ മറ്റോ കൈമാറാനാണ് സാധ്യത അതാണ് ഇപ്പോൾ കേൾക്കുന്ന ഊഹ് പിന്നാലെ അൻവറിനെ മറ്റു പല പരാതികളും സംസ്ഥാനത്തെ പല ജില്ലകളിലും ഉണ്ടാകാനാണ് സാധ്യത കാരണം ഈ കേസിന്റെ പോക്ക് അങ്ങനെയാണ് അൻവർ ഫോൺ എന്ന് സംശയിക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥർ അവരും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമൊക്കെ പരാതി നൽകിയേക്കാം അങ്ങനെയാണെങ്കിൽ വിഷയം കടുക്കും ഇത് രാഷ്ട്രീയ ഒരു വിഷയത്തിനപ്പുറമായി ഇത് മാറുമെന്നാണ് ഇപ്പോഴത്തെ സൂചന എന്തായാലും കാത്തിരിക്കാം അൻവറിനു മേൽ ചുമത്തിയിരിക്കുന്ന ഫോൺ ചോർത്തൽ കേസിൽ എന്താകും കറകച്ചൽ പോലീസ് എടുക്കുന്ന നടപടിയെന്ന്